കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആണ് നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. ശ്രീ മാർട്ടിൻ ജോർജ്, ഇപ്പോൾ ഈ ബോംബ് നിർമ്മാണ ബോംബ് എടുക്കുന്നതിനിടെ ഒരു വയോധികൻ കൊല്ലപ്പെട്ട സ്ഥലത്തെ പ്രദേശവാസിയായിട്ടുള്ള സീന എന്ന് പറയുന്ന ഒരു യുവതി ഇപ്പോൾ തുറന്നു പറയുകയാണ് ബോംബ് നിർമ്മാണം അവിടെ സ്ഥിരമായി നടക്കുന്നുവെന്ന്. ആരും പ്രതികരിക്കാത്തത് ഭയന്നിട്ടാണെന്നും അവർ പറയുന്നു. ഇത് സീന ഇപ്പോൾ പറയുന്നു, പക്ഷെ ഇത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇന്നലെ ആ പ്രദേശം ആ സ്പോട്ടിൽ സന്ദർശിച്ച ഒരാളാണ് ഞാൻ. അവിടെ അതിനുള്ള ഒരു അന്തരീക്ഷം, കാരണം ഇപ്പോൾ ഇതിനെ തെരഞ്ഞെടുക്കുന്നതിന് വിജയമായ സ്ഥലങ്ങൾ, ആൾത്താമസമില്ലാത്ത സ്ഥലങ്ങൾ, ഇതൊക്കെ തെരഞ്ഞെടുത്ത് ഇത്തരത്തിലുള്ള ബോംബ് നിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇപ്പോൾ താനൂരിൽ കഴിഞ്ഞ ഇലക്ഷന്റെ സമയത്ത് ഉണ്ടായ ബോംബ് സ്ഫോടനത്തിൽ ഒരു സി പി എംകാരൻ, ഒരു ഡി വൈ എഫ്ഐക്കാരൻ മരിച്ച ആ പ്രദേശവും നിങ്ങൾ നോക്കും. ഈ ഇത്തരം പ്രദേശങ്ങളിലൊക്കെ തന്നെ സി പി എം ബോംബ് നിർമ്മിക്കുകയും ആ സ്ഫോടിച്ച ബോംബുകൾ ഇതാ ഈ വിജനമായ സ്ഥലങ്ങളിൽ കൊണ്ടുവെക്കുകയും ചെയ്യുന്നു. അത് ഓരോരോ പാത്രങ്ങളിലാക്കി വളരെ ഭദ്രമായി വെക്കുകയാണ്. ആവശ്യം വരുമ്പോൾ അത് ഉപയോഗിക്കാൻ വേണ്ടി അതെടുക്കുകയാണ്. അത് സി പി എം ഇപ്പോൾ ചെയ്യുന്നത് എതിർ രാഷ്ട്രീയ പാർട്ടികളെ വകവരുത്താനും അതോടൊപ്പം സ്വന്തം പാർട്ടിയിൽ തന്നെയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാനും. അപ്പോൾ അവര് ഇതിനൊക്കെ പ്രോത്സാഹിപ്പിച്ചു സി പി എം നേതൃത്വം. ഇപ്പൊ ആ നേതൃത്വത്തിന് തന്നെ അവരെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള സംശയത്തിലൊക്കെ, കാരണം ഇവര് തമ്മിൽ ആയിരിക്കുകയാണ് വിഷയങ്ങൾ. അപ്പോൾ ഇത് സ്ഥിരമായി ബോംബ് നിർമ്മാണം നടക്കുന്നുണ്ട്. ആ നിർമ്മാണം നടക്കുന്ന പ്രദേശങ്ങൾ കൃത്യമായി പോലീസ് അന്വേഷിക്കുന്നില്ല എന്നുള്ളതാണ് കൃത്യ ഒരു യഥാർത്ഥ വസ്തുത. അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബോംബ് സ്ഫോടനം നടക്കും, ആ സമയത്ത് ബോംബ് സ്ക്വാഡും മറ്റെല്ലാം വന്ന് അന്വേഷണം നടത്തും, പിന്നീട് അതില്ല. അപ്പൊ നിരന്തരമായി അത് കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും തുടങ്ങും ബോംബ് നിർമ്മിക്കാൻ വേണ്ടി. അത് ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കും. ഇത് രാഷ്ട്രീയത്തിനും അതുപോലെ തന്നെ ക്ഷേത്രങ്ങൾ ഉത്സവമായാലും ഇതിനൊക്കെ തന്നെ കലാപങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശ്രീ മാർട്ടിൻ ജോർജ്, വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ സീന ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നത് ഭയന്നിട്ടാണ് പ്രതികരിക്കാൻ ഇത്ര നാളും മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്. ഇത് ഈ പ്രദേശം എന്ന് പറയുന്നത് ഏത് വിധത്തിലാണ്, അല്ലെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഒരു സ്വഭാവം എന്താണ്, എന്താണ് കോൺഗ്രസിന് അവിടെ നിന്ന് ലഭിക്കുന്ന ഇൻപുട്ടുകൾ? ആ പ്രദേശം എന്ന് പറയുന്നത് സി പി എമ്മിന് അപ്രമാദിത്വമുള്ള ഒരു പ്രദേശം ആണ് ആ പ്രദേശം, അതിന് സംശയമില്ല. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരും പുറത്തു പറയില്ല, പുറത്തു പറഞ്ഞാലോ അവന്റെ അവസ്ഥ എന്നാണ്. ഇന്നലെ അവിടെ ദൃശ്യമാധ്യമങ്ങളും പ്രിന്റ് മീഡിയാസും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർക്കൊന്നും കൃത്യമായി അവിടെ നിന്നൊന്നും വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. കാരണം ആരും പുറത്തു പറയാത്ത ഒരു സാഹചര്യം പേടിച്ചിട്ട് പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഉള്ള ഒരു സാഹചര്യം അവിടെ ഇല്ല. എല്ലാം ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എല്ലാം സപ്രസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതാണ് കണ്ണൂർ, പ്രത്യേകിച്ച് പാനൂരിലെ ഒരു പ്രദേശം, പ്രദേശങ്ങളൊക്കെ തന്നെ അത്തരം ഒരു ഭീകരമായ ഒരു അന്തരീക്ഷത്തിലേക്ക് നീങ്ങുകയാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് അവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ടായിരുന്നു, അത് ഓർമ്മയുണ്ടാവും. അതില് പിന്നെ ഒരു ഭാഗത്ത് ഉമ്മൻചാണ്ടി സാറിനെ ആക്രമിച്ചതിൽ ഒരു പ്രതിയാണ് ഒരു ഭാഗത്തുണ്ടായിരുന്നത്. ഇങ്ങനെ ഈ സി പി എമ്മിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവുന്ന ചില വിഷയങ്ങൾക്കും അവര് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയാണ്.